തൃശൂർ ജില്ലാ ആശുപത്രിയിലെ ആംബുലൻസിൽ ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ നടപടിയെടുക്കും വരെ നിയമപോരാട്ടം തുടരുമെന്ന് മരിച്ച സെബാസ്റ്റ്യന്റെ കുടുംബം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആശുപത്രിയുടെ വീഴ്ച സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സെബാസ്റ്റ്യൻ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചിരുന്നു. ആംബുലൻസ് ഡ്രൈവറുടെയും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെയും അനാസ്ഥ കൊണ്ടാണ് സെബാസ്റ്റ്യൻ മരിച്ചതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ രക്ഷപ്പെടുമായിരുന്നു. ഓരോരുത്തരും ചെയ്യേണ്ട കൃത്യനിർവഹണം അവർ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് അപ്പൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്നതാണ്. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആശുപത്രി അധികൃതരുടെ വാദങ്ങൾക്ക് നേർവിപരീതമാണ് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓക്സിജൻ കിട്ടാത്തത് മരണകാരണങ്ങളിൽ ഒന്നായി റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തും മുമ്പ് രോഗി മരിച്ചിരുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഡോക്ടർക്കെതിരെയും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സംഭവത്തിൽ സമരവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ ആശുപത്രിയിലും അതേപോലെ മെഡിക്കൽ കോളേജിലും ഒരു ഗുണ്ടാ സംഘങ്ങളുടെ ഭരണം പോലെയാണ് പാവപ്പെട്ട ആളുകളോട് അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ ഡോക്ടർമാരും പെരുമാറുന്നത്. എന്തായാലും സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. സെബാസ്റ്റ്യന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.